നമസ്കാരം. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തൻ്റെ അധികാര പരിധി എവിടം വരെയാണെന്നും ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തനിക്ക് പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അങ്ങനെ താനിരിക്കുന്ന ആ ഒരു പദവിയുടെ പവർ എന്താണെന്ന് ശരിക്കും കാട്ടിത്തന്നത് ടി എൻ ശേഷൻ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. കുറേ കാലം മുമ്പാണ്, അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തനിക്ക് ഉള്ളതിലും കൂടുതൽ അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതവിടെ നിൽക്കട്ടെ. ഇത് അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരമാവധി കാട്ടിത്തന്ന വ്യക്തിയാണ് ടി എൻ ശേഷൻ. അദ്ദേഹം ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സമയത്ത് എത്ര എണ്ണത്തിനെയാണ് വെള്ളം കുടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളുടെ മെറിറ്റ് മാത്രമേ അദ്ദേഹം നോക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയവുമായിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് വരെ ആ പദവിയെ വിളിച്ചിരുന്നത് എതിരാളികൾ അല്ലെങ്കിൽ പ്രതിപക്ഷക്കാർ വിളിച്ചിരുന്നത് ഭരണപക്ഷത്തിൻ്റെ ചട്ടുകം എന്നായിരുന്നു ആ ഒരു പദവിനെ അവർ കളിയാക്കി വിളിച്ചിരുന്നത്. പക്ഷേ ടി എൻ ശേഷം വന്നപ്പോൾ ആ കഥയങ്ങ് മാറി, കളി കാര്യമായി എന്ന് പറഞ്ഞതുപോലെ രാജ്യസഭാ എം പിയാണ് സുരേഷ് ഗോപി. പക്ഷേ സുരേഷ് ഗോപി മനസ്സിലാക്കിയിരിക്കുന്നു തൻ്റെ എം പി സ്ഥാനമെന്ന് അല്ലെങ്കിൽ തൻ്റെ അധികാര പരിധിയും ആ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഈ അടുത്ത കാലത്ത് കാണുന്ന, അടുത്ത കാലങ്ങളിലായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും വന്ന മാറ്റങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നാണല്ലോ ഈ സലൂട്ട് വിവാദം ഉണ്ടാകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം പാലാ ബിഷപ്പിൻ്റെ ഔദ്യോഗിക വസതിയിൽ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചു. പുറത്തിറങ്ങി വന്നപ്പോൾ പതിവ് പോലെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ ചെന്ന് പൊതിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമോ എന്നറിയാൻ കുറേ കൊണസ്റ്റ് ചോദ്യങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. അദ്ദേഹം അതെല്ലാം വിദഗ്ധമായിട്ട് പ്രതിരോധിച്ചു. ഒപ്പം തന്നെ പോലീസ് അസോസിയേഷൻ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അസോസിയേഷനോ? എന്ത് അസോസിയേഷൻ? അതൊക്കെ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അസോസിയേഷൻ പൊളിറ്റിക്കൽ കളിക്കരുത്, നമുക്ക് കാണാം. അതാണ് നമുക്ക് കാണാം എന്നൊരു വാക്ക് സുരേഷ് ഗോപി പറഞ്ഞു. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥയെന്നറിയാമോ? സുരേഷ് ഗോപി ജീവനോടെ വന്ന് ഒരു പോലീസുകാരൻ്റെ മുന്നിൽ നിൽക്കേണ്ട കാര്യമില്ല. സുരേഷ് ഗോപിയുടെ ഒരു കട്ടൗട്ട് കണ്ടാൽ പോലും ചാടി എഴുന്നേറ്റ് സല്യൂട്ട് കൊടുക്കുന്നു അവർ. കാരണം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പോലീസിന് അസോസിയേഷനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവരുടെ വെൽഫെയറിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല ചില സമയത്തെങ്കിലും കാര്യങ്ങൾ. അത് സുരേഷ് ഗോപി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി സുരേഷ് ഗോപി വഴി ഇത്തരം കാര്യങ്ങളെങ്ങാനും പാർലമെൻറ്റിലെ പാർലമെൻറ്റ് കമ്മിറ്റിക്ക് മുന്നിലെത്തിയാൽ കളി കാര്യമാവും എന്നവർക്കറിയാം. ഇനി പരമാവധി സുരേഷ് ഗോപിയെ വെറുപ്പിക്കാതിരിക്കാൻ മാത്രമേ കേരള പോലീസ് ശ്രമിക്കുകയുള്ളൂ. അതിന് പ്രകടമായിട്ടുള്ള തെളിവാണ്. അപ്പോൾ സുരേഷ് ഗോപി ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു താൻ ആരാണെന്നും തൻ്റെ അധികാര പരിധി എവിടം വരെയാണെന്നും. അത് തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവരെ അത് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം മുന്നോട്ടും വന്നിരിക്കുന്നു. അപ്പോൾ ചിലരൊക്കെ ആലങ്കാരികമായിട്ട് പറയും അദ്ദേഹം സല്യൂട്ട് ചോദിച്ചു മേടിച്ചതാണെന്ന്. അങ്ങനെയല്ല, ആ മര്യാദ എന്താണെന്ന് ആ പോലീസുകാരന് മനസ്സിലാക്കി കൊടുക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. നമ്മുടെ മുന്നിൽ വേറെയും നല്ല ഉദാത്തമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. സുരേഷ് ഗോപിയെ പോലെ തന്നെ ഒരു എം പി സ്ഥാനമേ ഉള്ളൂ ഗുലാം നബി ആസാദിന്, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ആ രാജ്യസഭയിലെ കാലാവധി കഴിഞ്ഞു പോകുന്ന സമയത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സല്യൂട്ട് നൽകുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നത് ഈ രാജ്യത്തുള്ള എത്ര ലക്ഷക്കണക്കിന് പോലീസുകാരെല്ലാം സല്യൂട്ട് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ്. അതായത് ഒരു 3 കിലോമീറ്റർ അപ്പുറം വന്നിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന അറിവ് പോലും അലേർട്ടായിട്ട് നിൽക്കണം. അതറിയുന്ന പോലീസുകാരൻ അലേർട്ടായിട്ട് നിൽക്കണം, മുന്നിൽ കാണുമ്പോൾ സല്യൂട്ട് പഠിക്കണം. അങ്ങനെ ഒരു വ്യക്തിയാണ് ഒരു രാജ്യസഭാ എം പിക്ക് സല്യൂട്ട് കൊടുത്ത് യാത്രയയക്കുന്നത്. അതൊരു മര്യാദയാണ്, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അതൊന്നും വില കൊടുത്താൽ കിട്ടത്തില്ല. ഈ മാനവികതയുടെ വക്താക്കളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ല. അവരുടെ കണ്ണിൽ സംഘികൾ ഫാസിസ്റ്റുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ മാനവികത പറയുന്നവർ അത് ചെയ്യില്ല, അത് ചെയ്യുന്നതോ സംഘികൾ മാത്രവും. അതാണ് വ്യത്യാസം. അപ്പോൾ ആ പോലീസുകാരനെ അന്ന്
മര്യാദ എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മാത്രമാണ് സുരേഷ് ഗോപി ചെയ്തത്. അല്ലാതെ സല്യൂട്ട് ചോദിച്ചു വാങ്ങിയല്ല. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി എന്നത് ഒരു രാജ്യസഭാ എം പി കാലാവധി കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ പോലും ഒരു സല്യൂട്ട് കൊടുത്തു വിട്ട പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഗുണം അദ്ദേഹം കാണിക്കാതിരിക്കുമ്പോൾ ഒരു ചൊല്ലുണ്ടല്ലോ, മാങ്ങയുള്ള മാവിലെ കല്ലെറിയുന്നു, അതുപോലെയാണ് സുരേഷ് ഗോപി എന്ന മാവിൽ ഒരുപാട് മാങ്ങകളുണ്ട്. അത് കണ്ടിട്ട് കൊതി വെട്ടിട്ട് ഒരു കാര്യവുമില്ല മാമകളെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.